വെൽക്കം ടു ഡാസ്ലിംഗ് ഫുഡ്സ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ വിഷു ഒക്കെ ആവാനായി. അപ്പോൾ എല്ലാവർക്കും ആദ്യത്തെ വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിഷു സ്പെഷ്യലായിട്ട് പാലട പായസമാണ് തയ്യാറാക്കുന്നത്. നല്ല പിങ്ക് കളറിലൊരു പാലട പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് പാലട പായസം തയ്യാറാക്കുന്നു നോക്കാം. അപ്പോൾ നല്ല പിങ്ക് കളറിൽ തന്നെ എങ്ങനെയാണ് പാലട പായസം തയ്യാറാക്കുന്നത് കാണാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മുടെ പാലട പായസം തയ്യാറാക്കുമെന്ന് കണ്ടുവരാം. അപ്പോൾ നമ്മുടെ പാലട പായസത്തിനായിട്ട് ഞാനിവിടെ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ലിറ്റർ പാൽ ഞാനിപ്പോൾ ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ അട നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ടൊന്ന് ഒരു 1/2 മണിക്കൂറൊന്ന് വേവിക്കണം. അപ്പോൾ അതിനായിട്ട് നല്ല തിളച്ച വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ചപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ അട ഇട്ടിട്ടുണ്ട്. അപ്പോൾ അട ഇട്ടിട്ട് ഞാനതൊരു 1/2 മണിക്കൂർ അടച്ച് വെക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മളുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പാല് തിളച്ച് പുറത്തേക്ക് പോവുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു ഇതേപോലൊരു സ്പൂൺ എന്തെങ്കിലും പാത്രത്തിലിട്ട് വെച്ചാലും മതി. എന്നാലും നമ്മുടെ പാല് തിളച്ച് പുറത്തേക്ക് വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ്. പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ പായസം എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഞാൻ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് നല്ല രീതിയിൽ തിളച്ച് വരണം. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ പാലിന് ഒരു പിങ്ക് കളറ് വരിക. അപ്പോൾ നമ്മുടെ പഞ്ചസാര ആദ്യം പാല് നന്നായിട്ട് തിളച്ച് പിന്നെ പഞ്ചസാര ഇട്ട ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. എങ്കിലേ ഉള്ളൂ ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറ് നമ്മളെ പിങ്ക് കളറ് നമ്മുടെ പാലട പായസത്തിന് വരുള്ളൂ. അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ആ പായസം നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ കിട്ടാറില്ല അല്ലേ. അപ്പോൾ അതാ നമ്മുടെ അട ഇപ്പോൾ 1/2 മണിക്കൂറായി വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റി വെച്ചതാണത്. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് പഞ്ചസാര ചേർത്തിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ച് തിളപ്പിച്ച് എടുത്താലേ നമുക്ക് ആ ഒരു പിങ്ക് കളറ് വരുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തിളച്ച് ഒരു 1/2 മണിക്കൂറൊക്കെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പാലട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആ പാലട ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് ഇടലും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മിക്സ് ചെയ്യും വേണം, അല്ലെങ്കിൽ അടിയിൽ പോയിട്ട് കട്ട പിടിക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാലട എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം പാലട എടുത്തിട്ടുള്ളത്. 2 ലിറ്റർ പാലിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു. അപ്പോൾ 2.5 ലിറ്റർ ഉണ്ടായിരുന്നു. അതിലേക്ക് ഒരു 150 ഗ്രാം പാലടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലട പായസം തയ്യാറാക്കാൻ നല്ല ക്ഷമയാണ് വേണ്ടത്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, പക്ഷേ അത് ആ ഒരു പാലും അടയും നന്നായിട്ട് യോജിച്ച് ഒരേപോലെ വരണമെങ്കിൽ കുറച്ച് ടൈം നമ്മൾ ഇതേപോലെ ചെറിയ തീയിലിട്ട് തിളപ്പിച്ച് ഇങ്ങനെ ഇളക്കിയും കൂടി ഇരിക്കണം. എങ്കിലോട് നമുക്ക് ആ കറക്റ്റായിട്ടില്ല ഒരു പാലടയുടെ ആ ഒരു ഇത് കിട്ടുള്ളൂ, നമുക്ക് പാലട പായസം കറക്റ്റ് അതിൽ കിട്ടുള്ളൂ. അപ്പോൾ അതുവരെ നന്നായിട്ട് നമ്മൾ ഇളക്കിയും കൂടി ഇരിക്കണം. അപ്പോൾ ഞാനിതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു നല്ലൊരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്തു. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പാലും അടയും കൂടി ഒരുപോലെ യോജിച്ച് വരുന്നവരെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ ഒരു പാകം നമ്മൾ അടയിട്ട് കഴിഞ്ഞിട്ടില്ല തിളപ്പിക്കലിൽ നമ്മൾ നല്ല തീ ഫ്ലെയിം കൂട്ടിയിടരുത്. ഒരു മീഡിയം അല്ലെങ്കിൽ ലോയിലിട്ട് വേണം നമ്മൾ അത് തിളപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാൻ. ഹൈയിലിടാൻ പാടില്ല. അപ്പോൾ അത് ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ മുകളിൽ ആയിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് നല്ലതായിട്ട് കണ്ടില്ലേ, ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും പാലും അടയും ഒരേ അളവിൽ വന്നിട്ടുണ്ട്. എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ലൈറ്റ് ആ ഒരു പിങ്ക് കളറും വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം. ഞാനിപ്പോൾ ഇവിടെ വെറും നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചിലവർ പിങ്ക് കളർ വരാൻ പഞ്ചസാര ഇങ്ങനെ നമ്മൾ മെൽറ്റ് ചെയ്ത് ഉരുക്കിയ ശേഷം അത് ബ്രൗൺ കളർ ആവുമല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് അങ്ങനെ ചേർക്കാറുണ്ട് പിങ്ക് കളർ വരാൻ വേണ്ടിയിട്ട്.
ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല, നല്ല കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയെടുത്ത കളർ തന്നെയാണത്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആ ഒരു പിങ്ക് കളറിലെ പാലട പായസം റെഡിയാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ പായസം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വിഷുവിന് പാലട പായസം തയ്യാറാക്കുമ്പോൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് ശരിക്കും നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കഴിക്കുന്ന ആ പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു. ഒരു കാര്യം കൂടി പറയട്ടെ, എന്നും പറയാറുള്ള പോലെ തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴേക്കാണ് സബ്സ്ക്രൈബ് എന്ന ചുവന്നൽ പ്രസ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.